ആ മനോജേ, ആ ഓക്കെ, ഓഡിബിൾ ആണോ? ഞാൻ ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. വളരെ രസകരമായ, അല്ലെങ്കിൽ സത്യം പറഞ്ഞാല് ഇത് കേൾക്കും പലപ്പോഴും ഞാൻ ചിന്തിരിക്കുന്നത് കരയണോ ചിരിക്കണോ എന്നുള്ളതാണ്. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓഡിബിൾ ആണ് ടോസ് മാസ്റ്റർ, ഓഡിബിൾ ആണ്. ബുഖാരി 55:90, ഇതിന്റെ ഒരു ചരിത്രം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. കാരണം പഴയ കാലഘട്ടം, ജാഗരിയ കാലഘട്ടം എന്ന് ഇവർ പറയും, പഴയ അറേബ്യൻ കാലഘട്ടം അസാമാന്യമായ കലാകാരന്മാരുടെയും അതിനേക്കാൾ ഉപരി ഓർമ്മശക്തിയുള്ള ആളുകളുടെയും കാലമായിരുന്നു. അന്നത്തെ ഗ്രന്ഥങ്ങളെല്ലാം വായ്മൊഴിയായി വന്നതിന്റെ ഒരു ഒരു കാരണം അവർക്ക്, കാരണം ഒരു പക്ഷേ മറ്റ് റിസോഴ്സ് ഇല്ലാത്തതുകൊണ്ട് മനുഷ്യന്റെ സ്വാഭാവികമായ കഴിവ് ഈ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിലേക്ക് കടന്നു പോയതാവാം. എനിവേ, അന്ന് ഈ കവികള് തങ്ങളുടെ കവിതകൾ എഴുതുകയും ഈ കവിതകൾ മരത്തിലും കൊമ്പിലും, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ടൗൺ എന്നൊക്കെ പറയുന്ന അവിടുത്തെ സ്ഥലങ്ങളിൽ കൊണ്ട് തൂക്കിയിടുകയും അവർക്ക് ഒരുപാട് അംഗീകാരം കിട്ടുകയും ചെയ്യും. ശബ്ദം ഒന്ന് ശ്രദ്ധിച്ചോണേ, കണക്ഷൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അൺസങ് അതിനിടയ്ക്ക് ഒരു മിനിറ്റ് അൺസങ് വരാം 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 വരാം. ടോസ് മാസ്റ്റർ ഞാൻ ഔട്ട് ആയിപ്പോയായിരുന്നു. ആ ഇടയ്ക്ക് ഔട്ട് ആയിപ്പോയി, എക്സിറ്റ് ആയിപ്പോയി. ഇടയ്ക്കൊന്നും വാക്കുകൾ മുറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓടിപ്പോ. അപ്പം ഈ പഴയ അറേബ്യൻ കാലഘട്ടത്തില് ഈ ഒരുപാട് കവികൾക്ക് മഹാമാന്യ സ്ഥാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അവരുടെ ഒരു പതിവ് എഴുതുകയും അത് നമ്മുടെ ഇന്നത്തെ ടൗൺ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് തൂക്കിയിടുകയും ഈ കവികളെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുകയും, ഒരു കവി വീട്ടിലുണ്ടെങ്കിൽ ഒരു മാണിക്യം വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നതിന് തുല്യമായ ഒരു കാലമായിരുന്നു. കാരണം മാണിക്യമായിട്ട് കവികളെ, അല്ലെങ്കിൽ മാണിക്യത്തിന് മുത്തിന് തുല്യമായി അവർ കരുതിയിരുന്നു. അത്രയേറെ മഹത്തായ ഒരു കാലഘട്ടമായിരുന്നു ഈ ജാഗരിയ കാലഘട്ടം, അല്ലെങ്കിൽ അറേബ്യൻ കാലഘട്ടം. ഈ കാലത്ത് ആണ് ഈ കവികളുടെ രംഗപ്രവേശം, അല്ലെ ഈ മുഹമ്മദിന്റെ രംഗപ്രവേശം. അപ്പോൾ മുഹമ്മദ് ആദ്യത്തെ, ഇപ്പൊ മലങ്കാട് സാറൊക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാം, 10-13 വർഷക്കാലം ഈ മദീനയിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്, അല്ല മക്കയിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തെ ആളുകൾ അംഗീകരിക്കാതിരുന്നത് ഈ കവികളുടെ ചുറ്റും ആളുകൾ ഇരിക്കുകയും കൂടുകയും അവയുടെ പിന്നാലെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് സ്വാഭാവികമായും ഇവരുടെ ഒരു അസൂയ തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഇദ്ദേഹം പൊതുവെ ഇതിനോട് മാസ്റ്റർ പിന്നെയും കണക്ഷൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അൺസങ് പറഞ്ഞോളൂ. കേക്കാവോ? ഇപ്പോ കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, പുള്ളി പറഞ്ഞതിന്റെ ഒരു ബാക്കി തന്നെയാണ് ഞാൻ കഥയാണ് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇസ്ലാമിക ചരിത്രത്തില് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഇത് സീറത്തുൽ പിന്നെ ഇതിന്റെ മുഹമ്മദിന്റെ ജീവചരിത്രം ഇബ്നു ഇഷാഖ് എഴുതിയ സീറത്തുൽ റസൂലുള്ള എന്ന സീറത്തിലെ ഒരു സംഭവമാണ്. ഇതില് അസ്മ ബിന്തെ മർവാൻ എന്ന് പറഞ്ഞൊരു കവയത്രിയാണ്. ആ കവയത്രി മദീനയിൽ, അതായത് പഴയ യസ്രിബിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവര് ഈ മുഹമ്മദ് ഇങ്ങോട്ട് പലായനം ചെയ്തു, അവിടെയുള്ള ചീഫ്സിനെ, ആക്ച്വലി ചീഫ്സിനെ ഓവർടേക്ക് ചെയ്തു, എന്നിട്ട് അവിടെ ഒരു ഒരു എസ്റ്റാബ്ലിഷ് ആയ ഒരു പവറായി മാറിയപ്പോൾ ഇതുപോലെ ഒരു എന്താ പറയുക, നമ്മളെ മൊറാലിറ്റിക്ക് അന്ന് അവിടെ ജീവിച്ചിരുന്ന ഇവർ ഈ പറഞ്ഞ ജാലിയത്ത് കാലഘട്ടങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് പോലും ദഹിക്കാത്ത രീതിയിൽ കൊലപാതകങ്ങൾ ചെയ്തപ്പോൾ ഇവര് ആ കവിത എഴുതി, ഇപ്പൊ ടോസ്റ്റ് പറഞ്ഞ മാതിരി കുറെ സ്ഥലങ്ങൾ തൂക്കിയിടുന്ന ഒരു പതിവായിരുന്നു. അതാണ് അസ്മ ബിന്തെ മർവാൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ചെയ്തത്. അതിൽ അസഹിഷ്ണുതനായ നമ്മുടെ പ്രോഫറ്റ് ചോദിച്ചു ഒരു പ്രാവശ്യം, ഹു വിൽ റീഡ് ഓഫ് മീ ഫ്രം മർവാൻസ് ഡോട്ടർ എന്ന് വെച്ചാൽ മർവാന്റെ ഡോട്ടറെ കയ്യിൽ നിന്ന് എന്റെ തല ആര് രക്ഷിക്കും എന്നാണ് ചോദിച്ചത്. ഉടനെ പുള്ളിയുടെ ഒരു സഹാബ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൂടെ കഴിയും, സഹാബ എന്ന് ഇംഗ്ലീഷിലായാലും അറബിക്കിലായാലും ഒരേ ഇതാണ്, സഹാബ എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്ന ആൾ എന്നാണ് അർത്ഥം. ഉമയർ എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ അങ്ങ് എന്താ പറയാ, അയാളൊന്നും മിണ്ടിയില്ല, അയാൾ നേരെ എണീറ്റ് പോയി ഈ അസ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. എന്നിട്ട് ആ അസ്മ എന്ന് പറഞ്ഞ സ്ത്രീ ആക്ച്വലി ഒരു വളരെ യങ് ആയ ഉമനാണ്,
അവർക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ട്. ഈ ചവിട്ടി പൊളിക്കുന്ന സമയത്ത് അവർ കിടന്ന് ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് വളരെ ചെറിയൊരു കുട്ടി ആ മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന മുലയിൽ നിന്ന് ഈ അസ്മയെ വേർപെടുത്തി ഈ പറഞ്ഞ എന്താ പറയുക ഉമയറും സഹാബാക്കളും ഈ കുട്ടിയെ മാറ്റിക്കിടത്തി ആ സ്ത്രീയെ വെട്ടിക്കൊല്ലുകയാണ്. വെട്ടിക്കൊന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഇയാൾ പോയിട്ട് മുഹമ്മദിനോട് പറയുന്നുണ്ട്, ഞാൻ അസ്മയെ കൊന്നു, ഇനി എന്തെങ്കിലും എനിക്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുഹമ്മദ് കൊടുത്തൊരു എപ്പിക് റിപ്ലൈ ഉണ്ട്, യു ഹാവ് ഹെൽപ് ഗോഡ് ആൻഡ് ഹിസ് അപ്പോസ്റ്റൽ, അതായത് ദൈവത്തിനെയും ദൈവദൂതനെയും നീ സഹായിച്ചിരിക്കുന്നു എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ദൈവം എന്ന് പറഞ്ഞാൽ സർവശക്തനാണ്, അയാൾക്ക് സഹായത്തിന്റെ ആവശ്യമില്ല. എന്നിട്ട് പോലും ഒരു പാവപ്പെട്ട സ്ത്രീയെ അവരുടെ എന്താ പറയാ കൊച്ചിനെ മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടിക്കൊന്ന വളരെ ക്രൂരനായ ഒരു വ്യക്തിയോട് ഉണ്ടായ എന്താ പറയാ മാനവരിൽ മഹന്നതിന്റെ റെസ്പോൺസ് ആണ് കണ്ടത്. അപ്പൊ അയാൾക്ക് കവിതയോടും കവികളോടും സംഗീതത്തിനോടും എന്ത് പ്രതിബദ്ധത ഉണ്ടാവുക? ഒന്നും ഉണ്ടാവുമ്പോൾ വഴിയില്ല. ഇനി ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാ ദൈവത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾക്കൊരു ഹെൽപ്പ് വേണം. ആരെ കൊല്ലാൻ? പാവപ്പെട്ട അയാളുടെ സൃഷ്ടിയായ ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട അയാളുടെ അടുത്ത സൃഷ്ടിയായ അടുത്ത ജനറേഷന് മുല കൊടുത്തോണ്ടിരിക്കുമ്പോ കൊല്ലുന്ന ഒരു വ്യക്തിയുടെ ഹെൽപ്പ് വേണം. ഇനി ഇതിൽ കൂടുതൽ ഹൃദയഭേദകമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു. ഞാൻ എന്താ ഞാൻ വല്ല പറഞ്ഞ വല്ല നിങ്ങൾ കേട്ടായിരുന്നോ? കവികളെ മാണിക്യമായിട്ട് കാണുന്നു ഇക്കൊണ്ട് തൂക്കിയിടുന്ന ചന്തു പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു ഹദീസ് വായിച്ചു കഴിഞ്ഞു. ഹദീസ് ബുഖാരി 55-90 ഭയങ്കര രസകരമാണ്. നറേറ്റഡ് ബൈ അബു അമീർ ഓർ അമു മാലിക് അൽ അസാരി ദാറ്റ് ഹി ഹിയർഡ് ദാറ്റ് പ്രോഫറ്റ് സേയിങ് ഫ്രം Among my followers, there will be some people who will consider illegal sexual intercourse, the wearing of silk, the drinking of alcohol, and the use of musical instruments. Musical instrument, സംഗീത ഉപകരണത്തെ താരതമ്യപ്പെടുത്തി നിങ്ങളൊന്ന് നോക്കുക. ഇല്ലീഗൽ സെക്ഷൽ ഇന്റർകോഴ്സ്, പിന്നെ വെയറിംഗ് ഓഫ് സിൽക്ക് കേട്ടോ, അദ്ദേഹത്തിന് സിൽക്ക് ധരിക്കുന്നതും വലിയ ഹറാമാണ്. വെയറിംഗ് ഓഫ് ദ സിൽക്ക് ആൻഡ് ദ ഡ്രിങ്ക് ഓഫ് ആൽക്കോൾ ആൻഡ് യൂസ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇതിന്റെ ഒരു കാരണം, ഇദ്ദേഹം ഈ മക്കൻ കാലഘട്ടത്തില് ഇദ്ദേഹം ഇതെല്ലാം പറഞ്ഞതിൽ, കാരണം നിങ്ങൾ ഓർക്കുക, ഏതാണ്ട് 13 വർഷം മക്കയിൽ ഉണ്ടായിരുന്നിട്ട് 100-ൽ താഴെ ആളുകൾ മാത്രമാണ് അനുയായികളുമായിട്ടുണ്ടായത്. പക്ഷെ ആ സമയത്ത് അവിടെ ഉണ്ടായ കവികൾക്ക് ഒരുപാട് അനുയായി വൃന്ദങ്ങൾ, അവര് സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുമ്പോൾ ഉണ്ടായ ഒരസൂയയിൽ നിന്നാണ് സ്വാഭാവികമായും ഈ സംഗീതത്തെ നിരോധിക്കുവാൻ അദ്ദേഹത്തിന്. അതായത് നമ്മൾ പലതും നോക്കുമ്പോൾ നമുക്കറിയാം സംഗീതത്തെ അദ്ദേഹം മാറ്റി നിർത്താനുണ്ടായിരുന്ന ഒരു കാരണം. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഒരു ചാന്ദ്രയാത്ര, ബുറാക്കിന്റെ പുറത്ത് കയറി ഉള്ള ഒരു ചാന്ദ്രയാത്ര നമ്മൾ കാണുന്നുണ്ട്. ഇതിനകത്ത് ഒരു കവിയുടെ ഒരു സാന്നിധ്യമുണ്ട്. കവിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് മുഹമ്മദിന് വേണ്ടി 23 വർഷം ഞാൻ ഒടുവിളാണല്ലോ മനോജെ. അതെ, ടോസ്റ്റ് മാസ്റ്റർ പറഞ്ഞോളൂ. മുഹമ്മദിന് 23 വർഷം മുൻപ് ജീവിച്ച ഉമർ ഗൈസർ എന്ന കവിയുടെ കവിതയിൽ ഒരു സങ്കല്പമായിരുന്നു ഈ ചന്ദ്രനെ പിളരുന്നു, ചന്ദ്രൻ പിളരുന്നതും ചന്ദ്രൻ പിളർന്ന ചന്ദ്രൻ പോകുന്നതും പിന്നെ കൂടിച്ചേരുന്നതൊക്കെ. അപ്പം ഈ കവി ഈ ഒരു ദിവസം മുഹമ്മദിന്റെ മകള് ഈ ബാപ്പ എഴുതിയ ഒരു സാധനം പറഞ്ഞോണ്ട് നടക്കുക, എന്താ അവസാന കാലമായി ചന്ദ്രൻ പിളർന്നു, അവസാന കാലമായി ചന്ദ്രൻ പുലർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ കവിയുടെ മകൾ അത് കേൾക്കുകയാണ്. കവിയുടെ മകൾ ചോദിക്കും, മുഹമ്മദിന്റെ മകളോട് ചോദിക്കും, താങ്കളെ നിങ്ങൾ നീ എന്താണ് ഈ പറയുന്നത്? അന്നേരം പറയും, എൻ്റെ പിതാവ് ഖുറാനിൽ അള്ളാഹു എൻ്റെ പിതാവിന് വെളിപാട് കൊടുത്ത. അപ്പൊ ഈ പെണ്ണ് പറയും, ഏയ് അത് എൻ്റെ ബാപ്പ എഴുതിയ ഒരു കവിതയാണ്. ഇത് മുഹമ്മദിന് ഒരു വലിയ അപമാനമായി മാറുന്നുണ്ട്. ഈ ഒരു പരസ്യം, കാരണം ഇത്രയും വലിയ ഒരു ചാന്ദ്രയാത്ര പുള്ളി നടത്തിയത് ആ ഒരു സങ്കല്പം ഈ കവിത എഴുതിയ കവിതയിലാണെന്ന് പറയുകയും മുഹമ്മദിന് അതൊരു വലിയ അപമാനമായി മാറുകയും അന്ന് തൊട്ട് പുള്ളി കവികളെയും കവിതകളെയും കവികളെയൊക്കെ അങ്ങോട്ട് അവർക്കെതിരെ അടുത്ത ദിവസം തന്നെ, കാരണം ചോദിക്കുമ്പോൾ റെഡി ആയിട്ടിരിക്കുമ്പോൾ അള്ളാഹു മറ്റേ ഇതിറക്കാൻ വേണ്ടി ആയത്ത് മുഹമ്മദ് തുമ്മിയാൽ ആയത്ത് റെഡിയാ, അപ്പോഴേ ആയത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ് ചെയ്ത്. കാരണം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനെല്ലാം കാരണം ഈ ചില ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് ഈ എഴുതി വെച്ചതിനും കാര്യങ്ങൾക്ക്. കാരണം ഇദ്ദേഹം എല്ലാം ഈ കോപ്പിയിൽ നിന്നാണ് ഉണ്ടായത്.
അപ്പം ആ ഒരവസ്ഥയിൽ ഈ ആ എന്നാൽ നമ്മൾ ഇതിന് വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ട് കേട്ടോ. മുഹമ്മദിനെ പ്രകീർത്തിക്കുന്ന കവികൾക്ക് പള്ളികളിൽ മിമ്പറുകളിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. മുഹമ്മദിനെ പ്രവർത്തിച്ചവർക്കെല്ലാം അവിടെ. അപ്പം കവിയും കവിതയും കലാകാരന്മാരും ഹറാമായിരുന്നെങ്കിൽ എ ടു ഇസഡ് എല്ലാവരും വരണം. പക്ഷെ തന്റെ തന്നെ പ്രകീർത്തിക്കുന്നവർക്ക് ഇദ്ദേഹം ഈ അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ചന്ദ്രനെ പിളർത്ത ഈ ബുറാഖ് യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചരിത്രം നോക്കിയാൽ അത് നമ്മുടെ സ്വരാഷ്ട്രിയൻ മതഗ്രന്ഥത്തിലുള്ള അവരുടെ പുണ്യപുരുഷനായ ആർത്തവിരാഫ് എന്ന് പറയുന്ന ദൈവമുണ്ട്, അവർക്കൊരു പുണ്യപുരുഷൻ. ഈ ആർത്തവിരാഫ് നടത്തിയ ഒരു ആകാശയാത്രയുണ്ട്, സ്വരാഷ്ട്ര മതത്തിന്റെ മിറാജ് യാത്ര, അതാണ് അവിടെ നടിച്ചു മാറ്റിയത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് തന്നെ പുകഴ്ത്താൻ വരുന്നവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുകയും തന്നെ ഇഴുത്തുന്നവരെ നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗം മാത്രമാണ്. ഇനി നമ്മുടെ ബാലുവണ്ണനിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാരണം അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്ത് ഞാൻ നിങ്ങളെ കുറ്റം പറയും. കാരണം മുജാഹിദ് ബാലുശ്ശേരിയുടെ പേര് റേഞ്ച് ഇല്ലാത്തടത്ത് നിങ്ങൾ, അല്ല സോറി, ടവർ ഇല്ലാത്തടത്തൊക്കെ നിങ്ങൾ ഈ റേഞ്ച് പ്രതീക്ഷിക്കുന്നതിനകത്ത് വലിയ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് മൊബൈലിലെ സൈറ്റ് എന്നൊക്കെ പറയില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ടവർ ഇല്ലാത്തടത്ത് റേഞ്ച് പ്രതി മുജാഹിദ് ബാലുശ്ശേരി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ നിങ്ങൾ അത്ഭുതപ്പെട്ടാൽ മതി. അതിനപ്പുറത്ത് വേറൊന്നും നിങ്ങൾ അത്ഭുതപ്പെടരുത്. കാരണം അദ്ദേഹം പറഞ്ഞ സംഗീതം കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായെന്ന് കരുതിയാൽ എൻ്റെ രോമം ഞാൻ പറിച്ചു കളയാന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഒരു വീഡിയോ ഞാനിവിടെ കണ്ടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് ഓർക്കുക, ആകെ പ്രയോജനമുള്ളത്, നമുക്കാകെ പ്രയോജനമുള്ളത് 59-ാമത്തെ വയസ്സിൽ 59 വയസ്സുള്ള ഒരു വൃദ്ധൻ 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ദേഹത്തേക്ക് അമർന്നപ്പോൾ ആ കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് വന്ന കരച്ചിലിനെ സംഗീതമായി തെറ്റിദ്ധരിച്ചിട്ട് ഇവർ നിരോധിച്ചതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ദാറ്റ്സ് മൈ ഡൗട്ട്, ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. കാരണം അതിന് സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ആ കുഞ്ഞിന്റെ കരച്ചിലിനെ ഹൃദയം നൊന്തുമാർ ഒരുപക്ഷെ അത് കരഞ്ഞു കാണും. കാരണം 59, 6 വയസ്സിൽ വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിക്കുമ്പോൾ 53 വയസ്സാണ്, 9-ാമത്തെ വയസ്സിൽ വീട് കൂടുന്നു, അപ്പോൾ അദ്ദേഹത്തിനും 6 വയസ്സ് കൂടി, അപ്പൊ അദ്ദേഹത്തിന്റെ വയസ്സ് 59 ആയി. 59-ഉം 6-ഉം 59 വയസ്സുള്ള ഒരു വൃദ്ധൻ 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ദേഹത്തോട് ചേരുമ്പോൾ ആ കുഞ്ഞിൽ നിന്ന് ഒരുപക്ഷെ ആർത്തനാദം ഉണ്ടായി കാണും. ഈ കരച്ചിലിനെ ഇനി ബാലുശ്ശേരി എങ്ങാനും ഈ കരച്ചില് ഒരു സംഗീതമായിട്ട് മുഹമ്മദർ തോന്നിയോ? അതുകൊണ്ടും കൂടിയാണോ ഇത് നിരോധിച്ചതെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ബാലുശ്ശേരി ഏറ്റുപിടിക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. കാരണം അള്ളാഹുവും മുഹമ്മദും മൊത്തത്തിൽ ഏറെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് താങ്ങിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മതപ്രഭാഷണായിരിക്കുന്നത്. അതുകൊണ്ട് റേഞ്ചില്ലാത്ത, ബോധമില്ലാത്ത, വിവരമില്ലാത്ത അദ്ദേഹം അത് പറഞ്ഞു എന്നോർത്ത് അദ്ദേഹത്തിനുള്ള ശേഷി അതേ ഉള്ളൂ. ആ ശേഷി വെച്ച് മാത്രമേ അദ്ദേഹം അത് പറഞ്ഞു. അദ്ദേഹത്തിൽ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. താങ്ക് യു ടോസ് മാസ്റ്റർ. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ടോസ് മാസ്റ്റർ പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലുശ്ശേരി എന്നുള്ള ഒരു ടൈറ്റില് ഇവിടെ അപ്രസക്തമാണ്. കാരണം അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം പഠിച്ചതിന്റെ പുറത്തായിരിക്കണം ഇത് പറയുന്നത് എന്നുള്ള ഒരു വിമർശനം തലക്കെട്ടിന് നേരെ ഉയർന്നിരുന്നു. സമ്മതിക്കുന്നു ആ വിമർശനം. കാരണം ബാലുശ്ശേരി പഠിച്ചതല്ലേ പാടും. കിട്ടിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടാ മതി. മാസ്റ്റർ പറഞ്ഞതിലെ ഒരു ചെറിയ തെറ്റുണ്ട് കേട്ടോ, പറയട്ടെ. ഞാനും 53 വയസ്സിൽ 6 വയസ്സാണ് നമ്മുടെ പിന്നെ ആയിഷയ്ക്ക് ഉണ്ടായിരുന്നത്. 9-ാമത്തെ വയസ്സിലാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പം മുഹമ്മദിന് 3 വയസ്സാണ് കൂടി. കണക്കിലെ കളി ഞാനും ശ്രദ്ധിച്ചായിരുന്നു നാസർ ഭായി അത് പിടിച്ചു. താങ്ക് യു, കറക്റ്റ് ആണ്.